ഇന്നത്തെ മനോരമയുടെ ജി വിനോദിന്റെ എക്സ്ക്ലൂസീവ് വാർത്ത. ആ വാർത്തയ്ക്ക് വളരെ വലിയ തമാശയാണ്, വളരെ വലിയ കൗതുകമാണ്. നമ്മുടെ പോലീസ് ജയിൽ വകുപ്പുകളെ കുറിച്ചൊക്കെ നമുക്ക് പുച്ഛം തോന്നുകയാണ്. ഒരാൾക്ക് ജയിൽ മാറണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പല സിനിമകളിലും നമ്മളത് കാണാറുണ്ട്, ഒരാൾക്ക് ജയിൽ മാറണമെന്നുണ്ടെങ്കിൽ ആ പ്രതി ആ ജയിലിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ആ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ജയിൽ അധികൃതരുടെ അറിവോടോ സമ്മതത്തോടോ കൂടിയൊക്കെ ആയിരിക്കും. മൗനം സമ്മതം എന്നൊക്കെ പറയാം. അങ്ങനെ അത് സംബന്ധിച്ച് ഇവർ മുഗൾ കമ്മിറ്റികൾക്ക് റിപ്പോർട്ട് കൊടുക്കും, ഓഫീസർമാർക്ക് റിപ്പോർട്ട് കൊടുക്കും, ഇയാളെ ഈ ജയിൽ മാറ്റണം. ഈ ജയിൽ മാറ്റണമെന്ന് പറയുന്നത് ഈ പുള്ളിയുടെ താല്പര്യപ്രകാരമാണ്. എന്നതുപോലെ ജയിലിൽ കിടന്നുകൊണ്ട് രണ്ട് പേർ, അഥവാ നമ്മുടെ പ്രിയപ്പെട്ട കൊടിസുനിയും ഒപ്പം തന്നെ റഷീദ് എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിയും, ഞാൻ പ്രിയപ്പെട്ട എന്നതുകൊണ്ട് എനിക്കോ മറ്റുള്ളവർക്കോ ഒന്നും പ്രിയപ്പെട്ട എന്നുള്ളതല്ല, പല ആളുകൾക്കും കൊടിസുനി പ്രിയപ്പെട്ടവരാണല്ലോ, അവരെ ഉദ്ദേശിച്ചാണ് ഞാനത് പറഞ്ഞത്. ഏതായിരുന്നാലും വിയൂർ ജയിലിൽ കൊടും കുറ്റവാളികളുടെ ഫോൺ വിളി, കൊടിസുനി റഷീദ് എന്നിവരുടെ ഫോൺ വിളികൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ശുപാർശ. ഇതിൽ കൊലക്കേസിലാണ് റഷീദ് എന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളി ജയിലിലേക്ക് എത്തുന്നത്. അയാൾ പുറത്തുള്ള ഒരു മാസമാണ് 1346 ഫോൺ കോളുകൾ ജയിലിനകത്ത് നിന്ന് ഇയാൾ പുറത്തേക്ക് വിളിക്കുകയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ജയിലെന്ന് പറയുന്നത് ഒരു തടവുകാരെയൊക്കെ പാർപ്പിക്കുന്ന, അവർക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും ഇവർ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാം, ഫേസ്ബുക്ക് തുറക്കാം, വാട്സപ്പ് തുറക്കാം, അതോടൊപ്പം തന്നെ യൂട്യൂബ് തുറക്കാം. അങ്ങനെ അവർക്ക് ബന്ധപ്പെടാനുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർ തുറക്കുകയും നോക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ജയിലിലിട്ടുകൊണ്ട് നമ്മുടെ പണം, നികുതി പണം എന്തിനാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ ചിലവാക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ അവരെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഈ വാർത്തയാണ് നൽകുന്നത്. ശിക്ഷിക്കപ്പെട്ടത് കൊലക്കേസിലാണ് റഷീദ്. കഴിയുന്നത് ജയിലിലെ സി ബ്ലോക്കിലാണ്. പരിശോധിച്ചത് ജൂലൈ 6 മുതൽ ഓഗസ്റ്റ് 9 വരെയുള്ള ഫോൺ കോളുകളാണ്. സിം കാർഡ് അന്തിക്കാട്ടെ കുപ്രസിദ്ധ ഗുണ്ടയുടെ പേരിൽ ഇയാളുടെ സംഘത്തിൽപ്പെട്ട വ്യക്തി ഇക്കാലയളവിൽ ജയിലിൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. റഷീദിന്റെ ഫോണിലേക്ക് വന്ന കോളുകൾ 232 ആണ്, വന്ന SMS കൾ 875 ആണ്, അയച്ച SMS കൾ 1049 ആണ്. അങ്ങോട്ട് വിളിച്ചവരിൽ ബന്ധുക്കളുണ്ട്, ഒരാൾക്ക് 150 കോള് പോയിട്ടുണ്ട്, 387 SMS അതിലേറെ തിരിച്ചു വന്നിട്ടുണ്ട്. തൃശ്ശൂരിലെ ഗുണ്ട പല്ലൻ ഷൈജു 2 മൊബൈലുകളിലായി 14 തവണ വിളിച്ചു, ഇവരൊക്കെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഒടുവിൽ ഈ റഷീദിനെ മാറ്റിയിരിക്കുന്നത് വിയൂർ ജയിലിലേക്കാണ്. അതോടൊപ്പം തന്നെ കൊടിസുനിയെ ആ ജയിലിലെ തന്നെ, വിയൂർ ജയിലിലെ തന്നെ തീവ്ര സുരക്ഷ ഉള്ള കൊടുംകുറ്റവാളികളൊക്കെ പാർപ്പിക്കുന്ന, കൊടിസുനിയേക്കാൾ വലിയ കുറ്റവാളി കൊടുംകുറ്റവാളി എന്നത് ഇനി വേറെ ആരാണ് ഉള്ളത് എന്നത് നമുക്കറിയില്ല. പക്ഷേ ഏതായിരുന്നാലും സുനിയെ അങ്ങോട്ട് മാറ്റി എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും വളരെ നല്ലൊരു തമാശയാണ് ഈ സംഭവം. കാരണം അവർ ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജയിലിൽ നിന്ന് സെൽഫി എടുക്കുന്നതും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കണ്ട് വാർത്തയെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതൊരു വാർത്തയായി വരുന്നത് ഈ കാലഘട്ടത്തിലും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണവർഗത്തിന് നട്ടലില്ലാത്തത് കൊണ്ടാണ് തന്നെ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നട്ടല് മാത്രമല്ല, അന്തസ്സില്ലാത്തത് കൊണ്ട് എന്നും അതിന് വേറൊരു പേര് നമുക്ക് പറയാം. ഏതായിരുന്നാലും ആ ഒരു വാർത്തയ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്.